നാഷണൽ ഹെറൽഡ് കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വീട്ടിലേക്ക് മടങ്ങി. രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പമാണ് സോണിയ ഇഡി ഓഫീസിൽ ഹാജരായതെന്ന് സോണിയയെ ചോദ്യം ചെയ്യുന്നതിനെതിരെ ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചു. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇഡി ഓഫീസിന് മുന്നിൽ നിന്ന് ധനേഷ് ചേരുന്നുണ്ട്. ധനേഷ്, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഉച്ചഭക്ഷണത്തിനായാണെന്നല്ലേ സൂചനകൾ? ഇതുവരെ ഉള്ള ചോദ്യം ചെയ്യൽ ഏത് ഘട്ടത്തിലാണ്? നാഷണൽ ഹെറൽഡ് കേസിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഇപ്പോൾ മടങ്ങി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമാണ് ഇഡി ഓഫീസിലേക്ക് എത്തിയത്. പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം വീട്ടിലടക്കം ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയായിരുന്നു. ധനേഷ് ചേരുന്നുണ്ട്. ധനേഷ്, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായി വീട്ടിലേക്ക് മടങ്ങി എന്നുള്ള വിവരമാണോ, അതോ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന വിവരമനുസരിച്ച് ഉച്ചഭക്ഷണത്തിനായി സോണിയാഗാന്ധിക്ക് ഒരു ബ്രേക്ക് നൽകുമെന്നുള്ള കാര്യമായിരുന്നു ഇഡി വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഈ ദൈർഘ്യമേറിയ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്നുള്ള ഒരു സൂചനയും ആദ്യം തന്നെ ഇന്ന് ഇഡി വൃത്തങ്ങളിൽ നിന്നുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിച്ചു എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാകുന്നുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ ആവശ്യമെങ്കിൽ സമൻസ് കൊടുത്ത് സോണിയാഗാന്ധിയെ വിളിപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് 3 മണിക്കൂർ അടുപ്പിച്ച് മാത്രമാണ് ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായത്. മാത്രമല്ല ഈ ത്രോട്ട് ഇൻഫെക്ഷൻ അടക്കമുള്ള ചില അസുഖങ്ങൾ ഇപ്പോൾ സോണിയാഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇഡി വൃത്തങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ച് അറിയാൻ സാധിക്കുന്നില്ല. മാത്രം ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ചോദ്യം ചെയ്യൽ 3 മണിക്കൂറാക്കി ഇപ്പോൾ ഇഡി ചുരുക്കിയിരിക്കുന്നത്. കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയുക എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ കൊണ്ട് ഇഡി ഉദ്ദേശിച്ചിരുന്നത്. അത് സംബന്ധിച്ച് ഉള്ള കൂടുതൽ ചോദ്യാവലിയും ഇഡി തയ്യാറാക്കിയിരുന്നു. രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഈ യങ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയിൽ 38% ഷെയർ ഹോൾഡർ ആയിട്ടുള്ള സോണിയാഗാന്ധിക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകും എന്നുള്ള തന്നെയായിരുന്നു ഇഡി ഉണ്ടായിരുന്നത്. പക്ഷെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ 3 മണിക്കൂർ അതിനുള്ളിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലിന് സമൻസ് കൊടുത്ത് വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇഡി വ്യക്തമാക്കുന്നത്. ശരി ധനേഷ്, ഏതായാലും ഇന്ന് 3 മണിക്കൂറാണ് ചോദ്യം ചെയ്തത് സോണിയാഗാന്ധിയെ നാഷണൽ ഹെറൽഡ് കേസിൽ. ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാവും 3 മണിക്കൂറായി ചോദ്യം ചെയ്യൽ ചുരുക്കിയത്.